ഹായ് ഇന്ന് നമ്മൾ പറയുന്നത് മൂന്നാം ക്ലാസ്സിലെ മാത്സിലെ വെൻ ഷെയ്പ്പ്സ് ജോയിൻ എന്ന യൂണിറ്റിലെ പേജ് നമ്പർ ഫിഫ്റ്റി സെവൻ അതിലൊരു വർക്കാണെന്ന് പറയുന്നത് നമുക്ക് വിശദമായിട്ട് അത് ചെയ്യാം വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങൾ ആ പ്രവർത്തനം പൂർത്തിയാക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം നോക്കൂ പേജ് നമ്പർ ഫിഫ്റ്റി സെവനിൽ എന്താണ് പറയുന്നതെന്ന് ആദ്യം നോക്കാം ഫിഗേഴ്സ് ഓഫ് ഡിഫറൻറ്റ് ഷെയ്പ്സ് ആ ഷേപ്സ് ഉപയോഗിച്ച് ഫിഗേഴ്സ് ഉണ്ടാക്കുകയാണ് അവിടെ ഒരു കുട്ടി പറയുന്നുണ്ട് ഐ ഡിവൈഡഡ് എ സ്ക്വയർ ഇൻറ്റു എയ്റ്റ് പീസസ് അവിടെ ഒരു ചിത്രമുണ്ട് അല്ലേ ആ കുട്ടി എന്താ പറയുന്നത് ഞാനൊരു സ്ക്വയർ എട്ട് പീസസ് ആക്കാണ് എന്നാണ് പറയുന്നത് മറ്റേ കുട്ടി എന്ത് പറയുന്നു ഐ വിൽ ഷോ യു എ ട്രിക്ക് ആ ഞാൻ നിങ്ങൾക്കൊരു ട്രിക്ക് കാണിച്ചു തരാം ആ എയ്റ്റ് പീസസ് പീസസോണ്ട് ഉണ്ടാക്കിയ കുറച്ച് ചിത്രങ്ങൾ അവിടെ അവിടെയുണ്ട് താഴെന്താ പറയുന്നത് ബൈ ജോയിനിങ് ദീസ് എയ്റ്റ് പീസസ് ലെറ്റസ് ട്രൈ ടു ഡ്രോ എ പിക്ച്ചേഴ്സ് ഗിവൺ എബ് ട്രൈ ടു ഡ്രോ മോർ പിക്ചേഴ്സ് ആ ആ വെട്ടിയെടുത്ത എട്ട് പീസ് കൊണ്ട് ഉണ്ടാക്കിയ ചിത്രങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ കൂടുതൽ ചിത്രങ്ങൾ ഉണ്ടാക്കാനാണ് പറയുന്നത് ആദ്യം നമുക്ക് ആ എയ്റ്റ് പീസസ് എങ്ങനെ വെട്ടിയെടുക്കും എന്ന് നോക്കാം ഇതിനൊരു പേര് പറഞ്ഞിരുന്നു ഇന്നത്തെ ക്ലാസ്സിലല്ലേ ഓൺലൈൻ ക്ലാസ്സിൽ എന്താണ് ടാൻഗ്രാം എന്നാണ് അപ്പോൾ നമുക്ക് എയ്റ്റ് പീസസ് എങ്ങനെ വെട്ടിയെടുക്കാം അതുകൊണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആ ചിത്രം എങ്ങനെ വെക്കാം എന്നുള്ളത് നോക്കാം ഈ വീഡിയോന്ന് കാണൂ നോക്കൂ ടാൻഗ്രാം ഗ്രാം എങ്ങനെയാണ് വെട്ടിയെടുക്കുന്നത് ആദ്യം ഞാനിവിടെ വരച്ചിട്ടുണ്ട് പേപ്പർ നമ്മൾ സ്ക്വയർ ആയിരിക്കണം സ്ക്വയർ എന്ന് പറയുമ്പോൾ നാല് സൈഡ്സും നാല് വശങ്ങളും തുല്യമായിരിക്കണം അങ്ങനെ ഒരു പേപ്പറാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇവിടെ കണ്ടോ ആദ്യം ഇവിടെ നീളത്തിൽ ഇങ്ങനെ ഒരു വര അപ്പോൾ രണ്ട് ട്രയാങ്കിൾ രണ്ട് ത്രികോണം കിട്ടും എന്നിട്ട് ഈ ട്രയാങ്കിളിനെ ഈ ത്രികോണത്തിനെ നേർപ്പകുതിയാക്കി അല്ലേ ഇവിടെ ഇങ്ങനെ ഒരു വര വരച്ചു എന്നിട്ട് ഈ ഇവിടെ ഒരു ലൈൻ ഇടണം ഈ ഈ ലൈൻ കണ്ടോ അത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ ദൂരത്തിൻ്റെ പകുതിയിലാണ് ഈ ലൈൻ ഇട്ടിട്ടുള്ളത് അല്ലേ പിന്നെ ഇവിടുന്ന് ഇതിൻ്റെ ഈ ഈ വരയുടെ സെൻ്ററിലേക്ക് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു മുകളിലേക്കൊന്ന് വരച്ചു ഈ വരച്ച അതേപോലെ തന്നെ ഒരു ലൈന് ഇവിടുന്ന് ഇങ്ങോട്ടും വരച്ചു ഇവിടെ എത്ര കഷ്ണങ്ങൾ കിട്ടും എത്ര പീസ് കിട്ടും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പീസ് കിട്ടും ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഞാനിവിടെ വെട്ടിയെടുത്തിട്ടുണ്ട് നോക്കൂ ഇങ്ങനെയാണ് നമുക്ക് അത് വെട്ടിയെടുത്താൽ കിട്ടുക നോക്കൂ വെട്ടിയെടുത്ത കഷ്ണങ്ങൾ കൊണ്ട് നമ്മളെ ടെക്സ്റ്റ് ബുക്കിലെ ഇതായി ചിത്രം ഞാനിവിടെ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ വെട്ടിയെടുക്കുമ്പോൾ അതിൻ്റെ കോണുകൾ മൂലകളൊക്കെ ഷാർപ്പായിട്ട് വെട്ടിയെടുത്താലേ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള ചിത്രം ലഭിക്കുകയുള്ളൂ കണ്ടില്ലേ എങ്ങനെയാണ് ഒരു സ്ക്വയർ പേപ്പറിനെ എട്ട് പീസസ് ആക്കുന്നത് എന്ന് കണ്ടില്ലേ ഇനി ഞാൻ അന് അതുപയോഗിച്ച് ടെക്സ്റ്റ് ബുക്കിലെ ഒരു ചിത്രം നിങ്ങൾ കണ്ടു അതുപോലെ കുറച്ച് പിക്ചേഴ്സ് ഇതാണ് ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വെട്ടിയെടുത്ത് നിറം കൊടുത്ത് ഇതുപോലെ ചെയ്യാം അല്ലെങ്കിൽ കൂടുതൽ ചിത്രങ്ങൾ അത് ഉപയോഗിച്ച് ഉണ്ടാക്കാം ഓക്കേ ഇതാണിന്ന് പറയാൻ ഉദ്ദേശിച്ചത് ക്ലിയറായി കാണുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്